എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഇന്ന് ഞാനൊരു ബിയർ ബോട്ടിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ, പൈനാപ്പിൾ തീംഡ് ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ അവസാനം വരെയും കാണുക. അപ്പോൾ ഇതാ ഇതിനകത്ത് ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്നത്രയും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ടിഷ്യൂ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതാ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ 2:1 റേഷ്യോയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാ ഞാൻ 2:1 റേഷ്യോ എന്ന് പറയുമ്പം എൻ്റെ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ട്, 2:1 റേഷ്യോ എന്ന് പറയുമ്പോൾ 2 സ്പൂൺ ഫെവിക്കോളിന് 1 സ്പൂൺ വെള്ളം, അങ്ങനെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിൽ കുറച്ചധികം തന്നെ വെള്ളം കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ നമുക്ക് ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് കിച്ചൺ ടിഷ്യൂ അല്ല കേട്ടോ, ഫേസ് ടിഷ്യൂ ആണ്. അപ്പോൾ ആ ഫേസ് ടിഷ്യൂവിനകത്ത് ഈ ടെക്സ്ചർ ഉണ്ടാവും കേട്ടോ. അപ്പം അതത്രത്തോളം എനിക്ക് കിച്ചൺ ടിഷ്യൂ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ടിഷ്യൂ എവിടെയോ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, ക്രാഫ് ബോക്സിൻ്റെ ഏറ്റവും അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ 2 ലെയറായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സോറി, 2 ലെയറല്ല ഒട്ടിക്കുന്നത്, 2 ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ടൊക്കെ ഒട്ടിക്കുക. അങ്ങനെ ഇതാ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്ത് ഫെവിക്കോൾ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരെ നിൽക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ട. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ യൂസ് ചെയ്യുന്നത് ഹെയർ ഡ്രയറാണ്. നിങ്ങൾ ഹെയർ ഡ്രയർ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങളത് ചെയ്യാതിരിക്കുന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് എടുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഫാനിൻ്റെ താഴെ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോണ്ട് വെച്ചാൽ മതി. ടോയിൽ തട്ടിയാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. അപ്പം എനിക്ക് ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്നൊന്ന് ആയി കിട്ടാനായിട്ട് നമ്മൾ ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നത് ഓരോ ടൈമൊക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ശരിയില്ലാത്ത പോലെ തോന്നി. അവിടെ ഇവിടെ ഇങ്ങനെ ചുക്കിച്ചുളഞ്ഞൊക്കെ നിൽക്കുക, ടിഷ്യൂ ആണ് അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷെ എന്നാലും എനിക്ക് എന്തോ അത്രയ്ക്കൊരു പെർഫെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ നമ്മുടെ കിച്ചൺ ടിഷ്യൂ തപ്പി പിടിച്ച് എടുത്തിട്ട് ഞാൻ അതങ്ങ് ഒട്ടിച്ചിട്ട് ഒരു രാത്രി ഫുള്ള് ഞാനത് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെതാ അങ്ങനെ ഒട്ടിച്ച് ഫുള്ളും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓർത്തു നമ്മളുടെ ആ ഒരു ഹെയർ ഡ്രയർ യൂസ് ചെയ്തത് വെറുതെ കറണ്ട് ചിലവായി പോയിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളർ ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോവും ആണ്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ പാലറ്റും കൂടെ ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽ 3 ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പുതിയ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചത് തൊട്ട് മുമ്പിട്ട് നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആൻഡ് നമുക്കിതാ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കളർ മിക്സിംഗ് ആണ്. അപ്പോൾ ഇതാ ഞാൻ പാലറ്റിലോട്ട് പെയിൻറ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പൈനാപ്പിളിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു നല്ലൊരു യെല്ലോവും അല്ല ഓറഞ്ചും അല്ലാത്തൊരു കളറാണ് അല്ലേ. ഒരു തരം ഓറഞ്ചും യെല്ലോവും കൂടെ കലർന്നിട്ടുള്ളൊരു യെല്ലോ ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആൻഡ് സ്പോഞ്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് കാണിച്ചത്. അപ്പോൾ ഇതാ അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കളറ്. ഇനി ഇതാ ഞാനിവിടെ എടുക്കുന്നത് ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോവും ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടതാ ഞാനൊരു ലീഫ് ഗ്രീൻ ഒരു കളറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൈനാപ്പിളില് ഒരു ക്രോസ് ക്രോസ് ആയിട്ടുള്ള കുറേ ഒരുപാട് ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ ക്രോസ് ലൈൻ ആയിട്ടല്ല വരച്ചു കൊടുക്കുന്നത്. ഒരു ഫസ്റ്റ് ഒരു ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 ട്രയാങ്കിളിനും കൂടെ ജോയിൻ ആയിട്ട് പോലെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഡയമണ്ട് ഒരു ഷേപ്പിലായിട്ട് വരും കേട്ടോ, മേളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും വരക്കാം കേട്ടോ, സ്ക്വയർ ഷേപ്പിൽ വേണേലും അങ്ങനെ ക്രോസ്വേർഡ് ആയിട്ട് അങ്ങനെ വേണേലും വരക്കാം. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. നമുക്ക് കണ്ടില്ലേ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ വരയ്ക്കുന്നത്. അങ്ങനെ തന്നെ ഞാനിവിടെ പകുതിയോളം വരച്ചിട്ടുണ്ട്. ഈ പകുതിയോളം വരച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ നേരത്തെ പെയിൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കടന്ന് ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഫാൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നതും കൂടെ. അപ്പോൾ വിചാരിച്ചു അതൊന്ന് ചെയ്തിട്ട് പിന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് അവിടെ ഒരു തിന്നായിട്ടുള്ളൊരു ബ്രഷ് എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഈ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു പെൻസിലോട്ട് വരച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലൂടെ ലൈറ്റായിട്ട് കേട്ടോ, അധികം ഡാർക്കായിട്ട് ഇങ്ങനെ വരക്കരുത്, ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വിടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഈ ചെയ്യുന്നത് കണ്ടില്ലേ, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ അറിയുന്നത്. കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് ചെയ്ത്
എടുത്തിട്ടുണ്ട്. ടോപ്പ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, സോറി. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് കളർ ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആണ്. ലൈറ്റ് ഗ്രീൻ ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ലൈനിൽ കൊടുത്തിട്ടില്ലേ, അതേ സെയിം കളർ തന്നെയായിരിക്കണം കേട്ടോ അവിടെയും വരേണ്ടത്. അപ്പോൾ അതങ്ങനെ ഞാൻ അതും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ രണ്ട് കളേഴ്സ് എടുക്കുവാണ്. ഒന്ന് ഫേബർ ക്രാസ്റ്റലിൻ്റെ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനുമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് ആക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ഗ്രീൻ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ടി വരും. എനിക്ക് ഡാർക്ക് ഗ്രീൻ അവൈലബിൾ അല്ല കേട്ടോ, സാപ്പ് ഗ്രീൻ മാത്രമാണ് ഉള്ളത്. അപ്പം ഞാൻ ആ ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത് കേട്ടോ. അപ്പോൾ അത് ആ ബേബി ബിലാൽ അടുത്ത് തന്നെയുണ്ട്. അപ്പം ഞാൻ എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അവനക്ക് അവൻ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അടുത്തൊന്ന് വന്ന് എത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റിലൊക്കെ ഇങ്ങനെ തൊടലും പിടിക്കലും കാര്യങ്ങളൊക്കെ അവനക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതാ ഞാനിവിടെ ചെയ്യുന്നത്. ഇനി നമ്മളുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു ഇലയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഏറ്റവും ടോപ്പിൽ, അപ്പോൾ അതൊക്കെയാണ് ഞാനിവിടെ വരച്ച് കൊടുക്കുന്നത്. അതും ജസ്റ്റ് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇല വരച്ച് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പൈനാപ്പിളിൻ്റെ ആ ഒരു രൂപം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അതൊന്ന് ആ ഒരു ഇല വരച്ചപ്പം കാണാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇല വരക്കണം എന്നില്ല, വേറൊരു രീതിയിലും വരക്കാം. പക്ഷെ ഇങ്ങനെ വരക്കുമ്പോഴാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത്. ഇനി ഞാനിത് അവിടെ ചെയ്ത് കൊടുക്കുന്നത്, ഇതും ഞാൻ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് നമ്മളൊരു വര വരച്ച് കൊടുക്കുക, എന്നിട്ടൊരു ഷെയ്ഡ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഞാൻ ചെയ്യുന്ന കണ്ടില്ല. ഇതും നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വര വരച്ച് കൊടുക്കുക. നമ്മുടെ ഡാർക്ക് ഗ്രീൻ വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ആദ്യം ഒരു വര വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ബോട്ടിൽ നിറച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഇതാ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അവിടെ എടുക്കുന്നത് ഓറഞ്ചും അതുപോലെ തന്നെ ബേൺസീനയും ആണ്. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. മിക്സ് ചെയ്തിട്ടൊരു ഈ ഒരു കളറിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ റെഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റെഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഭയങ്കര തിൻ ആയിട്ടുള്ളൊരു ബ്രഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സീറോ സൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എൻ്റെ അത് ഇല്ല. അപ്പോൾ അത് വൺ സൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പൈനാപ്പിളിൽ കളറില്ലേ നടുവിലായിട്ട്, അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ ഇതവിടെ വരച്ച് കൊടുക്കുന്നത്. അതൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇൻറ്റു വരച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ഈ ഒരു ബോട്ടിൽ നിറച്ചും വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഒരു പൈനാപ്പിളിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിത് അവിടെ എടുക്കുന്നത് വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ആ ഇൻഡു വരച്ചിട്ടില്ലേ അതിൻ്റെ നടുവിലായിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും നമ്മുടെ ബോട്ടിൽ നിറച്ചും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കണം. വരക്കുകയല്ല, സോറി, കുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതും ഞാനിവിടെ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അത് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊന്ന് പെയിൻറ് ചെയ്യണം. അത് സെയിം ഞാൻ ആ ഒരു ലൈറ്റ് ഗ്രീൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അതും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിലെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൈനാപ്പിളിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ ശരിക്കും ഒരു റിയലിസ്റ്റിക് പൈനാപ്പിളിൻ്റെ ഒരു ലുക്കാണ് വരുത്തി നോക്കിയത് വന്നിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്നെക്കാളും നിങ്ങൾക്കാണ് തോന്നേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കുറച്ചൊരു ലോങ് വീഡിയോ തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഞാൻ ഇന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലും അടിപൊളി സൂപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാല്ല അടുത്തായിട്ട് തന്നെ വരാം കേട്ടോ. ഇനി എപ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാതൊന്നും എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് അല്ലാതെ മിസ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണേ. അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. ലവ് യു ആൾ.